ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യണി കിഡ്സ്. ഇന്ന് നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ 9-ാമത്തെ പാർട്ടായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന എഗ്ലെസ് വാനില സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. 1/2 കിലോ അളവിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു എഗ്ലെസിൻ്റെ റെസിപ്പി ചെയ്യുന്ന സമയത്ത് മെഷർമെൻറ്റ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോപ്പായിട്ട് പോകും. ഇത് 100% സക്സസ് ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടിരിക്കുന്ന ഒരു സ്പഞ്ച് കേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം അരിച്ച് അതങ്ങ് മാറ്റി വയ്ക്കാം. ശേഷം നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് അളവിൽ ബട്ടർ എടുത്തിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ് എടുക്കേണ്ടത്. അതായത് ഫ്രിഡ്ജിൽ നിന്ന് 10-15 മിനിറ്റ് റൂം ടെമ്പറേച്ചറിലോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇനി നമ്മൾ വിസ്ക് വെച്ചിട്ട് ഈ ബട്ടർ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് വിസ്കിൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ചെയ്താലും മതി. നമ്മളിത് ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതെല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. നമ്മൾ എഗ്ഗ് വെച്ചിട്ടുള്ള കേക്ക് ചെയ്യുമ്പോൾ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. പക്ഷേ ഇത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ ബട്ടറൊന്ന് ജസ്റ്റ് മിക്സായി കഴിഞ്ഞാൽ അതിലോട്ട് 1/2 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്കും അതേപോലെ തന്നെ ബട്ടറും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1/2 കപ്പ് പാലും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഭയങ്കര തിക്കായി വരുന്ന സമയത്ത് പാൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ 1/2 കപ്പ് പാലാണ് ഈ ഒരു അളവിലുള്ള ബാറ്ററിലോട്ട് നമുക്ക് വേണ്ടത്. നല്ല തിക്കായിട്ടുള്ള ഒരു റിബൺ കൺസിസ്റ്റൻസിയിലുള്ള ബാറ്ററാണ് കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പാല് തണുപ്പുള്ള പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ ലാസ്റ്റ് ബാക്കിയുള്ള പാലും അതേപോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസും കംപ്ലീറ്റ് ആയിട്ട് ബാറ്ററിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ കേക്ക് ബാറ്ററിനേക്കും കുറച്ചും കൂടെ ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കും കേട്ടോ ഈ ഒരു ബാറ്ററിന് ഉണ്ടാവുക. ഇപ്പോൾ നമ്മുടെ ബാറ്ററിന് ഈ ഒരു റിബൺ കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവുക. അപ്പോൾ ഒരുപാട് തിക്കാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ പാല് ചേർത്ത് കൊടുത്തിട്ട് ബാറ്റർ ഒന്ന് ലൂസാക്കിയിട്ടെടുക്കാം. എന്നാൽ നമുക്കിത് ഗ്രീസ് ചെയ്തിട്ടുള്ള ഒരു പാനിലോട്ട് മാറ്റി കൊടുക്കാം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഒരു പാത്രത്തിലോട്ട് ഇത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഞാനിത് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ളത്. ഓവനിലാണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം 180ൽ 1 20 മിനിറ്റ് ബേക്ക് ചെയ്തിട്ട് 160ൽ ഇട്ടിട്ട് ബാക്കിയൊരു 20 മിനിറ്റും കൂടെ ബേക്ക് ചെയ്യണം. സാധാരണ കേക്കിനേക്കും ബേക്കിംഗ് സമയം കുറച്ച് കൂടുതലുള്ള കേക്കാണ് എഗ്ലെസ് കേക്കുകൾ. അപ്പോൾ അല്ലാത്ത കേക്കൊക്കെ പെട്ടെന്നൊരു 30-35 മിനിറ്റ് ആകുന്ന സമയത്ത് ഇതൊരു 50 മിനിറ്റൊക്കെ എടുക്കും നന്നായിട്ട് ബേക്കായി വരാം വേണ്ടിയിട്ട്. ഇപ്പോൾ 50 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രം കേക്ക് ടിന്നിൽ നിന്ന് പുറത്തോട്ട് എടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ ഈ ഒരു പെർഫെക്റ്റ് എഗ്ലെസ് വാനില സ്പഞ്ച് കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും സക്സസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകണ്ട.